അസ്സലാമു അലൈക്കും. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ വായനാ ദിനത്തിൽ നമുക്കൊരു കൊച്ചു കഥ പറയാം. കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ അപ്പു പറയുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവൾക്കൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു, സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ലുമേയാൻ പോകായിരുന്നു. ഒരു ദിവസം പുലിമേയാവുന്നതിനിടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പൂക്കളും പഴങ്ങളും നല്ല നല്ല പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതെല്ലാം തരാം. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ സുന്ദരി കാട്ടിലേക്ക് പോയി. സുന്ദരി അവിടെ എത്തി. ഹായ് ഹായ്, എന്ത് ഭംഗി! നല്ല നല്ല പൂക്കളും നല്ല നല്ല പഴങ്ങളും എല്ലാം ഉണ്ട്. സുന്ദരി കളിച്ചും രസിച്ചും എന്നപ്പോഴാണ് പെട്ടെന്ന് ശബ്ദം കേട്ടു. സുന്ദരി പേടിച്ചു പോയി. മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ശബ്ദം? മുകളൊക്കെ പേടിച്ചോടുന്നല്ലോ. മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി സുന്ദരിനോട് പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടയിൽ സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, നീ കാടിനെ കുറിച്ച് ഭംഗിയെ കുറിച്ച് മാത്രം പറഞ്ഞല്ലോ, അപകടത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലായോ? അതെന്തേ, എനിക്കൊരു കാര്യം മനസ്സിലായി. പജില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി നാട്ടിലേക്ക് ഓടി. പാവം അപ്പു വീട്ടിൽ കാട്ടിൽ നിൽപ്പും വീട്ടിൽ പഠിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. സുന്ദരി കണ്ടപ്പോ അപ്പുവിന് സന്തോഷമായി. സുന്ദരിക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പാച്ചല്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി.